കേരള കോൺഗ്രസ് എമ്മിന് സ്വന്തം നാടകമായ പാലായിൽ വീണ്ടും തിരിച്ചടി നേരിട്ടു. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് പാലാ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത് 15,465 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 2019 UDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടന് 33,572 വോട്ട് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമായിരുന്ന പാലായിലെ വോട്ടർമാർ ഇത്തവണയും നിലപാട് മാറ്റിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വന്തം തട്ടകമായ പാലായിൽ വീണ്ടും തിരിച്ചടി നേരിടേണ്ടി വന്നു. UDFന് പാലാ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത് 12,465 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായുടെ വോട്ടർമാർ എടുത്ത നിലപാടുകൾക്ക് മാറ്റമില്ലെന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന മാണിസികാപ്പന് 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 12 പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ കരൂർ പഞ്ചായത്ത് മാത്രമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഭൂരിപക്ഷം നൽകിയത്. അതും 148 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രം. പാലാ നഗരസഭയും കടനാട്, കരൂർ, മീനച്ചിൽ, കൊഴുവനാൽ, എലിക്കുളം, തലനാട് എന്നീ പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. രാമപുരം, ഭരണങ്ങാനം, തലപ്പലം, മേലുകാവ്, മൂന്നിലവ് എന്നീ പഞ്ചായത്തുകളാണ് UDF ഭരണത്തിലുള്ളത്. മുത്തോലി പഞ്ചായത്തിൽ ഭരണം BJP. ഇവിടെ UDFന്റെ ഭൂരിപക്ഷം 18 വോട്ടുകൾ മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 299 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയിരുന്നു മുത്തോലി പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മേധാവിത്വം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് നേടാനാകുന്നില്ല. ഇടതുഭരണമുള്ള കടനാട് പഞ്ചായത്തിൽ 2,147 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ലഭിച്ചു. മേലുകാവ് 1,702, രാമപുരം 1,170, മൂന്നിലവ് 702, തലനാട് 194, തലപ്പലം 1,423, ഭരണങ്ങാനം 1,418, മീനച്ചിൽ 585, കൊഴുവനാൽ 312, എലിക്കുളം 1,323 എന്നിങ്ങനെയാണ് മറ്റ് പഞ്ചായത്തുകളിൽ UDFന്റെ ഭൂരിപക്ഷം. പാലാ നഗരസഭയിൽ 1,468 വോട്ടിൻ്റെ ഭൂരിപക്ഷവും UDFന് ലഭിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.